യുഎഇയിലെ കോവിഡ് രോഗികളിൽ അധികവും ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെന്ന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം. ചിലർക്ക് പനിയും ചുമയും അടക്കമുള്ള ലക്ഷണങ്ങളുണ്ടെന്നും ആരോഗ്യവകുപ്പ് വക്താവ് അറിയിച്ചു. ബുധനാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോവിഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ആരോഗ്യ രോഗപ്രതിരോധ വകുപ്പ് പങ്കുവച്ചത്. വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 14 ദിവസം വരെയാണെന്ന് മന്ത്രാലയം വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസ്നി പറഞ്ഞു. വ്യക്തികൾക്കനുസരിച്ച് ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ ശരാശരി 5 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് സമയം കാണിക്കുന്നത്. ഈ സമയത്ത് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പിന്നീട് ചെറിയ പനി, ശരീരവേദന, തൊണ്ടവേദന, ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ബെഡ് റെസ്റ്റിലൂടെയും ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെയും ഈ ഘട്ടത്തെ മറികടക്കാനാകും. ഈ സമയത്ത് ആശുപത്രി സന്ദർശനം അനിവാര്യമല്ലെന്നും ഡോക്ടർ ഫരീദ അൽ ഹുസ്നി കൂട്ടിച്ചേർത്തു. ചെറിയൊരു വിഭാഗം ആളുകൾക്ക് പിന്നീട് ശ്വാസകോശത്തിൽ നീർക്കെട്ട്, ശ്വാസതടസ്സം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രായമായവർ, പുക വലിക്കുന്നവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരെ ഈ സമയത്ത് ആശുപത്രികളിൽ ചികിത്സിക്കുകയും വെന്റിലേറ്റർ സൗകര്യം നൽകുകയും വേണം. രോഗം ബാധിച്ച നിരവധി പേരിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അവർക്ക് ആശുപത്രികളിൽ പോയി ചികിത്സ നടത്തുകയും വേണ്ട. എന്നാൽ അവർ രോഗം പടർത്താൻ സാധ്യതയുള്ള ആളുകളാണെന്നും ഫരീദ അൽ ഹസൻ മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ ആളുകൾ സ്വയം ശ്രദ്ധിക്കണം. ഫേസ് മാസ്ക് അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. അണുനശീകരണ പ്രവർത്തനത്തെ തുടർന്നുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി മാത്രമാണ്. ഇത് ദുരുപയോഗം ചെയ്യരുത്. സർക്കാർ നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റിയാൽ നമുക്കെല്ലാവർക്കും വിജയിക്കാമെന്നും ഡോക്ടർ ഫരീദ അൽ ഹുസ്നി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, UBL.